കേരവൃക്ഷങ്ങൾക്കു മേലെ കരിമ്പനകൾ തലനീട്ടുന്ന പാലക്കാട്. കൃഷിയുടെ ഹരിതചക്രങ്ങൾ നാട്ടിടവഴികളിലൂടെ പായിച്ച് കാർഷിക കേരളത്തിന് എന്നും വഴികാട്ടിയാവാൻ പാലക്കാടിന് കഴിഞ്ഞു. പാലക്കാടെന്നാൽ കേരളത്തിന്റെ നെല്ലറ, ഇത് പറഞ്ഞു പതിഞ്ഞ വിളിപ്പേര്. ഇപ്പോഴിതാ പച്ചക്കറിയിലും കേരളത്തിന്റെ അക്ഷയപാത്രമാവാൻ പാലക്കാട് ഒരുങ്ങിക്കഴിഞ്ഞു. പച്ചനിറത്തിൽ പ്രകൃതി ഇഴപാകിയ ഈ പട്ടുകമ്പളം പാലക്കാടൻ കർഷകന്റെ ശില്പചാതുര്യത്തിന് തെളിവാണ്. പച്ചിലപ്പന്തലിന് താഴെ ഇതിന്റെ ശില്പി തന്റെ ശില്പങ്ങളുടെ മനോഹാരിത കണ്ട് ആസ്വദിക്കുന്നു. പായലൂർ നാരിങ്ങക്കളത്തിൽ സുരേഷ് കുമാർ. സുരേഷിന്റെ അച്ഛൻ ബാലൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അച്ഛന്റെ കൈപിടിച്ച് കൃഷിയിലിറങ്ങിയ സുരേഷിന് ഓരോ വിളവെടുപ്പും അച്ഛൻ കനിഞ്ഞു നൽകുന്ന സ്നേഹസമ്മാനമാണ്. പാണ്ഡിമലയുടെ അത്യുന്നതങ്ങളിൽ നിന്ന് അനുഗ്രഹം താഴേക്ക് പെയ്തിറങ്ങുന്നു. അത് കാറ്റിന്റെ തഴുകലായി പന്തലിൽ പാവൽപൂക്കൾ വിടർത്തുന്നു, നിറവിളവിന്റെ കായ്കനികൾ നീട്ടുന്നു. അച്ഛൻ പഠിപ്പിച്ച കൃഷിപാഠത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സ്ഫുടം ചെയ്തെടുക്കാൻ സുരേഷിനായി. ഇപ്പോഴിതാ പുത്തൻ സാങ്കേതികവിദ്യയും സഹായങ്ങളും നൽകി സംസ്ഥാന കൃഷിവകുപ്പിന്റെ സഹായഹസ്തങ്ങളും സുരേഷിനരികിലുണ്ട്. VFPCK എന്ന ചുരുക്കെഴുത്തിൽ അറിയപ്പെടുന്ന വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളം. പഴം പച്ചക്കറി കൗൺസിലിന്റെ സംസ്ഥാന മേധാവി തന്റെ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നത് സുരേഷിന് അഭിമാന മുഹൂർത്തമായി. വിത്ത് മുതൽ വിപണി വരെ കർഷകർക്കൊപ്പം നിൽക്കുന്ന VFPCKയിലെ ഉദ്യോഗസ്ഥർ. ഇവർ സുരേഷിനെ പോലുള്ള കർഷകർക്ക് നൽകുന്ന സേവനങ്ങൾ ചെറുതല്ല. അത്യുൽപാദനശേഷിയുള്ള സങ്കരയിനം വിത്തുകൾ സുരേഷിന് ലഭ്യമാക്കിയത് VFPCKയാണ്. പാവലിന്റെ മേൽത്തരം ഇനമായ പ്രിയ. ഓരോ ഞെട്ടിലും കായ് പിടിക്കുമെന്നത് ഈ ഇനത്തിന്റെ പ്രത്യേകതയാണ്. ഇലകൾ ചെറുതെങ്കിലും പ്രിയ ഇനം പാവലിന്റെ കായകൾ വലിപ്പമുള്ളവയാണ്. ഓരോ പാവയ്ക്കും അര കിലോ വരെ തൂക്കം വയ്ക്കും. ഏക്കറിന് 15 മുതൽ 20 ടൺ വിളവ് തരുന്ന പ്രിയ പച്ചക്കറി കർഷകരുടെ പ്രിയപ്പെട്ട പാവലിനമാണ്. നല്ല ഇനത്തിന്റെ വിത്തുകൾക്ക് വില കൂടുതലാണ്. അതിനാൽ ഓരോ വിത്തും നഷ്ടപ്പെടാതെ മുളപ്പിച്ചെടുക്കാൻ കഴിയണം. ഇതിനുള്ള സാങ്കേതികവിദ്യ സുരേഷിനെ പരിശീലിപ്പിച്ചതും VFPCKയിലെ ഉദ്യോഗസ്ഥരാണ്. പോട്രേകളിൽ വിത്ത് മുളപ്പിച്ചെടുക്കുന്ന ലേറ്റസ്റ്റ് രീതി. പോട്രേകൾ പ്ലാസ്റ്റിക് നിർമ്മിതമാണ്. ഒരു ട്രേയിൽ 98 കുഴികൾ കാണും. ഈ കുഴികളിൽ സ്യൂഡോമോണാസ് കലർത്തിയ ചകിരിച്ചോർ കമ്പോസ്റ്റ് നിറയ്ക്കുന്നു. അൻപത് കിലോ ചകിരിച്ചോർ കമ്പോസ്റ്റിൽ 1 കിലോ സ്യൂഡോമോണാസ് എന്ന അളവിൽ ചേർത്താണ് ഈ നടീൽ മിശ്രിതം തയ്യാറാക്കുന്നത്. ഓരോ കുഴിയിലും കമ്പുകൊണ്ടുഴുത് ഓരോ വിത്ത് വെച്ച് നട്ടാൽ മതി. ഇത്തരത്തിൽ തയ്യാറാക്കിയ പോട്രേ തവാരണകൾ ഗ്രീൻഹൌസുകളിലാണ് സൂക്ഷിക്കേണ്ടത്. ഇടയ്ക്ക് മഞ്ഞുനന നൽകുന്നത് മുളപ്പിക്കൽ പ്രക്രിയ വേഗത്തിലാക്കും. 4 ദിവസം കൊണ്ട് വിത്തുകൾ മുളയ്ക്കാൻ തുടങ്ങും. കൂടുതൽ തൈകൾ വളരെ പെട്ടെന്ന് ചെറിയൊരു സ്ഥലത്ത് തയ്യാറാക്കാൻ ഈ രീതി സഹായിക്കും. തൈകൾ 4 ഇല പരുവമെത്തുമ്പോൾ പറിച്ചു നടാനായി എടുക്കാം. നടീലിലുമുണ്ട് പുത്തൻ രീതി. ചാണകം, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ചേർത്ത് കിളച്ചൊരുക്കിയ തടങ്ങളിൽ
പ്ലാസ്റ്റിക് ഷീറ്റുകൾ വിരിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇടവ മഴ ചെടിച്ചുവട്ടിൽ കെട്ടിനിന്ന് അഴുകുന്നത് തടയാനാണ് ഇത് ചെയ്യുന്നത്. കളവളർച്ച കൂടുന്നത് ഒഴിവാക്കാനും പ്ലാസ്റ്റിക് പുതയിടൽ സഹായിക്കും. പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കുന്നതിന് മുൻപേ തന്നെ അടിയിൽ ഡ്രിപ്പ് ഇറിഗേഷനുള്ള ട്യൂബുകളും ഇടുന്നു. പ്ലാസ്റ്റിക് പുതയിൽ അവിടവിടെയായി കമ്പുകൊണ്ട് തുളകളിടുന്നു. എന്നിട്ട് പോട്രയിൽ നിന്ന് അനായാസം ഇളക്കിയെടുത്ത തൈകൾ സുഷിരങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നു. ഇത് വളരെ അനായാസം ചെയ്യാനാവും. പുതയിടാനായി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ അടിയിൽ കറുപ്പു നിറവും മുകളിൽ വെള്ള നിറവുമാണ്. മണ്ണിൽ ചൂടുകൂടാതിരിക്കാൻ ഇത് സഹായിക്കുന്നു. ചെടിക്ക് വെള്ളമൊഴിക്കുന്നതിനൊപ്പം വളവും നൽകാം. എന്നാൽ ഇതിന് രണ്ടിനും സുരേഷിന് പണിക്കാർ വേണ്ട. ഫെർട്ടിഗേഷൻ എന്ന നൂതന സമ്പ്രദായത്തിലൂടെ നനയ്ക്കൊപ്പം വളവും നൽകാം. ഇതിനായി ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയിൽ ചെറിയൊരു ഇടപെടൽ മതിയാവും. വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളാണ് ഇതിനുപയോഗിക്കുന്നത്. വളങ്ങൾ ആവശ്യാനുസരണമെടുത്ത് വെള്ളത്തിൽ കലക്കി ലായനി തയ്യാറാക്കുന്നു. പമ്പ് പ്രവർത്തിപ്പിച്ച ശേഷം വളം ലായനി പ്രത്യേക ട്യൂബ് വഴി ജലസേചന വ്യൂഹത്തിലേക്ക് കയറ്റിവിടുന്നു. ചെടിക്കാവശ്യമായ വളവും ജലവും ചെടിയുടെ ചുവട്ടിൽ ഞൊടിയിടകൊണ്ടെത്തുന്നു. വെള്ളവും വളവും ചെടിച്ചുവട്ടിൽ തന്നെ പതിക്കുമ്പോൾ നഷ്ടം കുറവ്, കൃത്യത ഏറെ. കുറഞ്ഞ ചെലവിൽ പണിക്കാരില്ലാതെ കാര്യക്ഷമമായ നനയും വളപ്രയോഗവും ഇതുവഴി ഉറപ്പാക്കാനാവും. പാവൽ, പടവലം തുടങ്ങിയ വിളകൾക്ക് സ്ഥിരം പന്തലൊരുക്കാനും VFPCKയിലെ ഉദ്യോഗസ്ഥർ സുരേഷിനെ പഠിപ്പിച്ചു. ഓരോ പ്രാവശ്യവും പന്തൽ കെട്ടിക്കൊണ്ടിരുന്നാൽ ചെലവ് കൂടും. പകരം കട്ടിയുള്ള നൈലോൺ ചരട് വലിച്ചു കെട്ടി ഉറപ്പിച്ചാൽ 3 വർഷത്തേക്ക് മറ്റൊരു പന്തൽ ഇടേണ്ട കാര്യമില്ല. തൈകൾ വളരുന്ന മുറയ്ക്ക് പന്തലിലേക്ക് പടർത്തിക്കൊടുത്താൽ മതി. താങ്ങുകളിൽ ഓലക്കീറുകൊണ്ട് തൈ കെട്ടിയുറപ്പിച്ചാൽ കാറ്റിൻ്റെ ശല്യവും കുറയും. വളരുന്ന വള്ളികളെ കൈപിടിച്ച് പന്തലിലേക്ക് കയറ്റിവിടാൻ സുരേഷിൻ്റെ സഹായവും ഉണ്ടാകും. ഗുണമേന്മയുള്ള വിത്ത്, മേൽത്തരം പരിചരണം, കൃത്യസമയത്ത് തന്നെ വിളകൾ പൂവിടും. കായ്കനികളെ തിന്നു നശിപ്പിക്കാനെത്തുന്ന കീടങ്ങളെ തുരത്താനുള്ള എളുപ്പവിദ്യകളും VFPCK സുരേഷിനെ പഠിപ്പിച്ചു. പന്തലിൽ തൂക്കിയിടുന്ന ഈ ബക്കറ്റിനുള്ളിൽ പാവലിനെ നശിപ്പിക്കുന്ന കായീച്ചകൾക്കുള്ള കെണിയാണ്. പെണ്ണീച്ചകളുടെ ഗന്ധമുള്ള രാസവസ്തു ബക്കറ്റിൻ്റെ മൂടിക്കുള്ളിൽ വച്ചിട്ടുണ്ട്. ഈ ഗന്ധത്തിൽ ആകൃഷ്ടരായി പറന്നെത്തുന്ന ആണീച്ചകൾ ബക്കറ്റിലെ രാസലായനിയിൽ വീണ് ചാവും. ആഴ്ചയിലൊരിക്കൽ ഈച്ചകളെ നീക്കിയ ശേഷം വീണ്ടും ഹോർമോൺ കെണി സ്ഥാപിക്കാം. ഒരു പന്തലിൽ ഒരു കെണി മതിയാവും. ഇതുകൂടാതെ വേപ്പിൻ പിണ്ണാക്ക്, കാന്താരിമുളക്, ഗോമൂത്രം ലായനി തുടങ്ങിയവയും കീടങ്ങളെ അകറ്റി നിർത്താൻ സുരേഷ് ഉപയോഗിക്കുന്നുണ്ട്. മൊത്തം 5 ഏക്കർ കൃഷിയിടം സുരേഷിനുണ്ട്. പാവൽ, പടവലം എന്നിവയ്ക്കൊപ്പം മത്തൻ, വെണ്ട, മുളക്, വഴുതന എന്നീ പച്ചക്കറികളും സുരേഷ് കൃഷി ചെയ്യുന്നു. 1 ഏക്കറിൽ വാഴയും നട്ടിട്ടുണ്ട്. പ്രിയ ഇനം പാവൽ വിളവിൽ കേമത്തിയാണ്. ഓരോ ഞെട്ടിലും പൂത്ത് കായ്ക്കും. കായ്ക്ക് 1/2 കിലോ വരെ തൂക്കവും ഉണ്ടാവും. 3 ദിവസത്തിലൊരിക്കൽ വിളവെടുപ്പ്. കായ വിളവെടുക്കാൻ സുരേഷിൻ്റെ അമ്മയും തോട്ടത്തിലെത്തും. കൂടാതെ പണിക്കാരും ഉണ്ടാവും. വിളവെടുത്ത കായകൾ വട്ടിയിലും കുട്ടയിലും നിറഞ്ഞ് കരയിലേക്ക്.
മഴയ്ക്ക് പോലും തണുപ്പിക്കാനാവാത്ത വിളവെടുപ്പിന്റെ ഉത്സവഘോഷം. തോട്ടത്തിനരികിൽ ഇവ തൂക്കി നോക്കാനുള്ള സംവിധാനമുണ്ട്. തൂക്കം നോക്കി രേഖപ്പെടുത്തിയ ശേഷം കായകൾ വാഹനത്തിലേക്ക്. അടിയിൽ ടാർപോളിൻ ഷീറ്റ് നിരത്തി ചുറ്റും വാഴയിലകൾ പൊതിഞ്ഞ ട്രക്കിലേക്ക് കയറുന്ന പാവലിന്റെ പുത്തൻ കായകൾ. പ്രിസിഷൻ ഫാമിംഗ് രീതിയിലൂടെ 3 മടങ്ങ് വിളവ് ഇത്തവണ സുരേഷിന് ലഭിച്ചു. 2 ഏക്കർ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹൈബ്രിഡ് വിത്താണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പ് സാധാ വിത്തായിരുന്നു. അതിനെ വെച്ച് ഇപ്പോൾ നമുക്ക് ഒരു നല്ലൊരു ഈൽഡ് കിട്ടാൻ സാധ്യതയുണ്ട്. ഡബിൾ ഈൽഡ് പ്രതീക്ഷിക്കാം. പൊതുവേ ഇപ്പോൾ പച്ചക്കറി കൃഷി നല്ലൊരു ലാഭത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 1 ഏക്കറയ്ക്ക് നമുക്കൊരു 1 ലക്ഷം മുതൽ 1.5 ലക്ഷം വരെ ലാഭം പ്രതീക്ഷിക്കാം. ഒരു പ്രദേശത്തെ കർഷകരെ ഉൾപ്പെടുത്തി കൂട്ടായ്മകൾ രൂപീകരിക്കാൻ VFPCK മുൻകൈയെടുക്കുന്നു. സ്വാശ്രയ സംഘം എന്നാണ് ഈ കർഷക കൂട്ടായ്മയുടെ പേര്. ഇളവഞ്ചേരി കേന്ദ്രമാക്കി രൂപീകരിച്ച പുതുമ സ്വാശ്രയ കർഷക സംഘത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് സുരേഷ്. കർഷക കൂട്ടായ്മയിലൂടെ കൃഷി ചെലവ് കുറയ്ക്കുക എന്നത് സ്വാശ്രയ സംഘത്തിന്റെ ലക്ഷ്യമാണ്. പാലക്കാട് ജില്ല തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ യുവാക്കള് കൃഷിയിലേക്ക് വരുന്ന കാഴ്ചയാണ് ഉള്ളത്. ഏകദേശം 18 വിപണികൾ VFPCK ഉണ്ട്. എല്ലാ വിപണിയിലും പ്രധാന അംഗങ്ങൾ കൃഷിക്കാരായി വരുന്നത് ചെറുപ്പക്കാരാണ്. 50 വയസ്സിൽ താഴെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ. എടുത്തു പറയാവുന്നത് 30 വയസ്സിൽ താഴെയുള്ളവരാണ് ഇന്ന് വിപണിയിൽ ഏറ്റവും കൂടുതൽ എന്നുള്ളതാണ്. പുതുമ സ്വാശ്രയ സംഘത്തിലെ അംഗമായ പ്രസാദിന്റെ കൃഷിയിടത്തിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. 3.5 ഏക്കറിലാണ് പ്രസാദിന്റെ കൃഷി. പടവലം, പാവൽ എന്നിവയാണ് പ്രധാനം. കേരള കാർഷിക സർവകലാശാലയിൽ ഉരുത്തിരിച്ചെടുത്ത കൗമുദി എന്ന ഇനം പടവലമാണ് പ്രസാദ് കൃഷി ചെയ്തിരിക്കുന്നത്. വിളഞ്ഞ കായകൾക്ക് 4 അടിയിലേറെ നീളമുണ്ട്. VFPCKയുടെ പരിശീലനം നേടിയ പ്രസാദും പ്രിസിഷൻ ഫാമിംഗ് എന്ന നൂതന രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. കൃഷിയുടെ ഓരോ ഘട്ടത്തിലും ശ്രദ്ധിക്കുക, ഇതാണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന ഹൈടെക് കൃഷിയുടെ രീതി. നല്ല ഇനം വിത്ത്, അടിവളമായി ജൈവവളം, നനയ്ക്കാൻ ഡ്രിപ്പ് ഇറിഗേഷൻ, വെള്ളത്തിനൊപ്പം വളവും നൽകി നനയ്ക്കുന്ന ഫെർട്ടിഗേഷൻ സമ്പ്രദായം, കളകളെ തുരത്താൻ പ്ലാസ്റ്റിക് പുത, രാസകീടനാശിനികൾ ഒഴിവാക്കിയുള്ള പുത്തൻ കീടനിയന്ത്രണ രീതികൾ. സാമ്പ്രദായിക രീതികളെ അപേക്ഷിച്ച് 3 മടങ്ങ് വരെ വിളവ് നേടാൻ പ്രിസിഷൻ ഫാമിംഗ് പ്രസാദിനെയും സഹായിക്കുന്നുണ്ട്. 12 ഏക്കർ കൃഷിയുണ്ട് മൊത്തം. അതിൽ 3.5 ഏക്കറോളം പാവൽ പടവളം കൃഷി ചെയ്തു വരുന്നു. 1 ഏക്കർ മത്തൻ ഇളവൻ ഇങ്ങനെ കൃഷി ചെയ്തിരുന്നു. നേരത്തെ കൃഷി ചെയ്തിരുന്നേക്കാളും കൂടുതൽ വിളവ് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതായത് 3 ഇരട്ടിയോളം ലാഭം കിട്ടുന്നുണ്ട്. പച്ചക്കറികൾ വളരെ വേഗം കേടാവും, അതുകൊണ്ട് വിളവെടുത്ത ഉടനെ വിപണിയിലെത്തിക്കണം. വിപണനത്തിലും VFPCK കർഷകരുടെ തുണയ്ക്കെത്തുന്നു. പാലക്കാട് ജില്ലയിൽ 18 സ്വാശ്രയ കർഷക വിപണികൾ VFPCK നടത്തുന്നു. കർഷകർ തന്നെയാണ് ഓരോ സ്വാശ്രയ വിപണിയിലെയും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും. ഇവിടെ എത്തിക്കുന്ന പഴം പച്ചക്കറികളുടെ തൂക്കം നോക്കി രസീത് നൽകുന്നു. വിറ്റുവരവ് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൃത്യമായി അടയ്ക്കുന്നു. ഇടനിലക്കാരുടെ ചൂഷണമില്ലാത്ത സ്വാശ്രയ വിപണികൾ കർഷകർക്ക് VFPCK നൽകിയ ഏറ്റവും വലിയ സഹായമാണ്. ഈ വർഷം നമ്മൾ പാലക്കാട് ജില്ലയിൽ മാത്രം ഏതാണ്ട് 600 ഹെക്ടറോളം സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്യാനായിട്ടാണ് ഉദ്ദേശമിടുന്നത്. അതിലേതാണ്ട് 400 ഏക്കറോളം പച്ചക്കറി കൃഷി ഇട്ടുകഴിഞ്ഞു. ഇത് ഓണക്കാലത്ത് നമുക്ക് അവരവർക്ക് ആവശ്യമായുള്ള പച്ചക്കറികൾ കിട്ടും
എന്നുള്ള പ്രതീക്ഷയാണ് നമ്മളിരിക്കുന്നത്. ഏതാണ്ട് 10,000 ടണ്ണോളവും പച്ചക്കറി, എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും, വെണ്ട, അതുപോലെ തന്നെ പാവല്, പടവലം, പയർ, കത്തിരി തുടങ്ങിയ പച്ചക്കറികൾ നമുക്ക് ആവശ്യാനുസരണം മറ്റ് തെക്കൻ ജില്ലകളിലോട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത്. വെജിറ്റബിൾ ആൻഡ് പ്രൊമോഷൻ കൗൺസിൽ, പഴം പച്ചക്കറി കൗൺസിൽ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു വലിയൊരു സംവിധാനമാണിത്. വരും കാലങ്ങളിലും കൂടുതൽ കൂടുതൽ മേഖലയിലൂടെ വ്യാപിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഹൈടെക് അഗ്രികൾച്ചർ വ്യാപിച്ചു വരുമ്പോഴത്തേക്ക് കുറച്ച് സ്ഥലങ്ങളിൽ തന്നെ കൂടുതൽ ഉൽപ്പാദനം നമ്മൾ നടത്താൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൃഷിയിടങ്ങൾക്കൊപ്പം വീട്ടുവളപ്പിലെ കൃഷിക്കും VFPCK സഹായം നൽകുന്നുണ്ട്. വരുന്ന ഓണത്തിന് ഓരോ വീട്ടിലും പരമാവധി പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ കൃഷിവകുപ്പ് രൂപം നൽകിയ പദ്ധതിയിലും VFPCK കൈകോർക്കുന്നു. നാടാകെ നല്ല പച്ചക്കറി വിളയിക്കാൻ പഴം പച്ചക്കറി കൗൺസിലിൻ്റെ ഒരു കൈ സഹായവും. പച്ചക്കറി രംഗത്ത് സ്വയം പര്യാപ്തത നേടുക എന്നതാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രാധാന്യമേറിയ ലക്ഷ്യമായിട്ട് കാണുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് വരുന്ന പച്ചക്കറികളൊക്കെ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പച്ചക്കറികൾ വളരെ കുറവും ഉപഭോഗം കൂടുതലുമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത്. അതിൽ കൂടുതലായിട്ട് വരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. എല്ലാ വീട്ടിലും പച്ചക്കറി എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഓണത്തോടനുബന്ധിച്ച്, പ്രത്യേകിച്ച് ഈ ഓണത്തിന് ഓണക്കാഴ്ച എന്ന പേരിൽ VFPCKയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തൊട്ടാകെ പച്ചക്കറി ഉൽപ്പാദനം വ്യാപകമാക്കിക്കൊണ്ട് എല്ലാ വീട്ടിലും ഓണത്തിന് പച്ചക്കറി ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഉപയോഗിക്കാൻ കഴിയുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ പരിപാടിക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ രംഗത്തേക്ക് വരുന്ന കാർഷിക പച്ചക്കറി കൃഷി ചെയ്യാൻ വരുന്ന കർഷകർക്കും സന്നദ്ധ സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും സർക്കാർ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്യുകയാണ്. മറ്റൊരു പ്രഭാത കാഴ്ച. പതിവ് പോലെ സുരേഷ് ഇപ്പോഴും കൃഷിയിടത്തിലുണ്ട്. കേരളത്തിന് ഓണമുണ്ണാനുള്ള പച്ചക്കറികൾ വിളയിക്കാനുള്ള മഹത് യജ്ഞത്തിൽ ഈ യുവകർഷകനും കണ്ണിചേരുകയാണ്. പൂക്കളെ തഴുകിയും കായ്കളെ നിരീക്ഷിച്ചും പരിചരണം യഥാവിധി നൽകിയും കൃത്യതയോടെയുള്ള കൃഷി. ഞങ്ങൾ നോക്കി നിൽക്കെ മേഘങ്ങൾ മലയിറങ്ങി വന്നു, പിന്നെ മഴ തുടങ്ങി. അനുഗ്രഹത്തിൻ്റെ തണുത്ത വിരലുകൾ നീട്ടി ആകാശം ഭൂമിയെ തൊട്ടപ്പോൾ വിളകൾ പുതിയ അമൃതത്തിനായി ദാഹിക്കുന്ന വേരുകൾ നീട്ടി. നല്ല പച്ചക്കറികൾ ഓണത്തിന് മാത്രം നമുക്ക് കിട്ടിയാൽ പോരാ, ഗുണത്തിലും രുചിയിലും മുൻപന്തിയിലായ നാടൻ പച്ചക്കറികൾ എന്നും നമുക്ക് ലഭ്യമാകണം. ഇതിനായി VFPCKക്കൊപ്പം നമുക്കും കൈകോർക്കാം. പഴം പച്ചക്കറി കൃഷിയിൽ താൽപ്പര്യമുള്ള കർഷകർക്ക് വിത്ത് മുതൽ വിപണനം വരെ സഹായം നൽകാൻ VFPCK തയ്യാറാണ്. സർക്കാർ സഹായങ്ങളെക്കുറിച്ച് കൂടുതലറിയാൻ ഇനി പറയുന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. VFPCK, മൈത്രി ഭവൻ, കാക്കനാട്, കൊച്ചി. ഫോൺ 04842427570, 24275500.